നമസ്കാരം സി പി ഐ എമ്മിൻ്റെ പരമോന്നത സമ്മേളനം സി പി ഐ എമ്മിൻ്റെ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൻ്റെ ചുവന്ന മണ്ണിൽ പുരോഗമിക്കുകയാണ് പക്ഷേ ഏകകണ്ഠമായാണോ പാർട്ടി കോൺഗ്രസ്സിലെ ചർച്ചകളും അഭിപ്രായ സമന്വയങ്ങളും മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു വലിയ സംശയം തോന്നുന്നു കാരണം സി പി എം ഇനി വരുന്ന ആളുകളിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ ലൈനെക്കുറിച്ച് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ സമ്മേളന നഗരിയിൽ നിന്ന് പുറത്തു വരുന്നു രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് പി ബി അംഗീകരിച്ചത് മുതിർന്ന നേതാവ് ബി വി രാഘവലു നൽകിയ ബദൽ നിർദ്ദേശം തള്ളിയ കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന വിശാല മതേതര കൂട്ടായ്മ എന്ന രാഷ്ട്രീയ അടവുനയം നടപ്പാക്കുന്നതിന് പകരം ഇടത് ജനാധിപത്യ ചേരി മതി എന്ന നിർദ്ദേശമാണ് രാഘവലു എന്ന മുതിർന്ന നേതാവ് മുന്നോട്ട് വെച്ചത് അതാണ് തള്ളിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സി പാർട്ടി കോൺഗ്രസിനായുള്ള രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ അടവു നയം തുടരണമെന്ന നിർദ്ദേശമാണ് അവസാനം നൽകുന്നത് ദേശീയതലത്തിൽ സാധ്യമായ വിശാല കൂട്ടായ്മയ്ക്കുള്ള ഇടം ഈ നിർദ്ദേശം നൽകുന്നു എന്നാൽ ഈ രാഷ്ട്രീയ ലൈനിനോട് പൊളിറ്റ് ബ്യൂറോയിൽ എതിർപ്പുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അത്തരത്തിലുള്ള വാർത്തകളാണ് കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്നതും ബി വി രാഘവലു നൽകിയ ബദൽക്കുറിപ്പ് അംഗീകരിക്കാതെയാണ് കരട് രാഷ്ട്രീയ സംഘടന പോളിറ്റ് ബ്യൂറോ റിപ്പോർട്ട് തയ്യാറാക്കിയത് സി പി എം വിപ്ലവ പാർട്ടിയാണ് പാർട്ടിയുടെ ശക്തി കൂടുമ്പോൾ ഇടത് ജനാധിപത്യ ബദൽ എന്ന നയത്തിൽ ഉറച്ചു നിൽക്കണം തൽക്കാലം ഇടത് ജനകീയ മുന്നണി മാത്രം മതി എന്നതായിരുന്നു രാഘവുലുവിൻ്റെ നിർദ്ദേശം എന്നാൽ ഈ നിർദ്ദേശക്കുറിപ്പ് തള്ളിയെങ്കിലും ചില നിർദ്ദേശങ്ങൾ സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി എന്ന കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈദരാബാദിൽ ജനറൽ സെക്രട്ടറിയെക്കുറിച്ചുള്ള ഭിന്നത തുടർന്നപ്പോൾ യെച്ചൂരിക്ക് പകരം രാഘവലുവിൻ്റെ പേരാണ് ഒരു പക്ഷം മുന്നോട്ട് വെച്ചത് അത്രയ്ക്ക് സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു സഖാവാണ് അദ്ദേഹം വിശാല മതേതര കൂട്ടായ്മ എന്ന നയം നടപ്പാക്കാൻ യെച്ചൂരി വേണമെന്ന വാദമാണ് അന്ന് എതിർപക്ഷം ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ ഉന്നയിച്ചത് ഇടതു ജനാധിപത്യ മുന്നണി മതി എന്ന കാഴ്ചപ്പാട് യെച്ചൂരിയുടെ അടവ് നയത്തിനെതിരായ നിലപാടാണ് നേതൃത്വത്തിൽ യെച്ചൂരിയോടുള്ള എതിർപ്പ് ചിലർ തുടരുന്നു എന്ന സന്ദേശം രാഘവലുവിൻ്റെ ബദൽ കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ ഇത്തവണ യെച്ചൂരിക്ക് ഒരു വട്ടം കൂടി നൽകണമെന്ന പാർട്ടിയിലെ ധാരണയ്ക്ക് മാറ്റം വരാനിടയില്ല എന്ന കാര്യം കൂടി കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളെ ഉദ്ധരിച്ച് നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും അതിൻ്റെ ഉപരി കമ്മിറ്റി അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികളിലൊക്കെ നേതാക്കൾക്ക് ഭിന്ന അഭിപ്രായങ്ങളുണ്ട് രാഷ്ട്രീയ ലൈനിൽ സി പി എം സ്വീകരിക്കേണ്ട ഇനി വരുന്ന രാഷ്ട്രീയ അടവുനയത്തെപ്പറ്റി പോളിറ്റ് ബ്യൂറോയിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്ന കാര്യം ഇതോടെ വ്യക്തമാക്കുകയാണ് എന്തായാലും സീതാറാം യെച്ചൂരി ഒരു ടൈം കൂടി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തുടരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും അതിൻ്റെ ഒരു ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു കേരലിൻ്റെ വിഷയത്തിൽ ഇന്നലെ യെച്ചൂരി മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയത് ഏതാണ്ട് പിണറായി വിജയനോട് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തരത്തിലേക്കുള്ള സമീപനമാണ് യെച്ചൂരി ഇപ്പോൾ സ്വീകരിക്കുന്നതെന്ന് നമുക്കറിയാം എന്തായാലും പാർട്ടിയിൽ രാഘവല് പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ ശബ്ദം അടിച്ചമർത്തക്കപ്പെടുന്നു അവർ നൽകുന്ന വിയോജനക്കുറിപ്പുകൾ പാടെ അവഗണിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ ബദൽ ലൈൻ സി പി ഐ എം മുന്നോട്ട് വെക്കുന്നു അത് അംഗീകരിക്കുന്നു എന്നത് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിലുള്ള ഭിന്നാഭിപ്രായത്തെയാണ് സൂചിപ്പിക്കുന്നത്